നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ഒമാനിലെ വടക്കൻ ഷർഖിയയിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു. ബിദ്ബിദിലെ ഷർഖിയ എക്സ്പ്രസ് വേയിലേക്കുള്ള പാലത്തിലാണ് സംഭവമുണ്ടായത്. ഒമാനിൽ തപാൽ പാഴ്സലിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ലഹരിമരുന്ന് പിടികൂടി. 1 കിലോഗ്രാം ലഹരിമരുന്നാണ് പിടികൂടിയത്. വാഹനം ഓടിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് റിയാദിലെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന മലയാളി മരിച്ചു. തിരുവനന്തപുരം പട്ടം ഗ്രേസ് വില്ലയിൽ ജോയിനിക്സിനാണ് മരിച്ചത്. സൗദിയിൽ കുവൈറ്റ് സ്വദേശിയായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്നാണ് സൂചന. യുവതിയെ കാണാതായതായി ഭർത്താവ് നേരത്തെ പരാതി നൽകിയിരുന്നു. ബഹ്റൈനിൽ ആശുറയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നതിനാൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ജൂലൈ 16-17 ദിവസങ്ങളിലാണ് പൊതു അവധി. കുവൈറ്റിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് 3 പേരാണ്. 5 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഗതാഗത നിയമലംഘന പിഴകൾക്ക് 25% ഇളവ് ലഭിക്കുന്നതിന് 30 ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കണമെന്ന് ട്രാഫിക് വകുപ്പ്. കുവൈറ്റിൽ പ്രവാസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജലീൽ അൽ ഷൂബ് ഏരിയയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായ് ആസ്ഥാനമായ ചിറ്റലപ്പള്ളി ജ്വല്ലേഴ്സ് ചെയർമാനും ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാനുമായ സണ്ണി ചിറ്റലപ്പള്ളി അന്തരിച്ചു.